തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന കോന്യ ബേസിനിൽ ഗവേഷകർ വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ഈ പ്രതലം പല തുള്ളികളായി ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ, ഭൂമിയുടെ മാന്റിലേക്ക് തന്നെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന ക്രസ്റ്റ് ആയിരിക്കേയില്ല ഇവിടെ ഉണ്ടായിരിക്കുക. എല്ലാം മാറിമറിയുന്നതാണ്. ലിതോസ്ഫിയറിക് ഡ്രിപ്പിംഗ് എന്ന പേരിലാണ് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ വിശദമായി തന്നെ ഈ പ്രതിഭാസം എന്താണെന്നും ഇതിൻ്റെ ഫേറ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്താൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻ്റോയിലെ ജിയോ ഫിസിസ്റ്റായ ജൂലിയ ആൻഡേഴ്സണും സംഘവുമാണ് ഈ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ലിതോസ്ഫിയറിക് ഡ്രിപ്പിംഗ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് 100 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച, ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച്, ഒരു പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയാം. പിച്ച് ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഈ പരീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ലിതോസ്ഫിയറിക് ഡ്രിപ്പിംഗ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പിച്ചാണ് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഖരവസ്തു അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുവാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഖരരൂപത്തിലുള്ള ഒരു വസ്തുവല്ല. നമ്മൾ നോക്കുമ്പോൾ അത് ഖരരൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദ്രാവക അവസ്ഥയിലുള്ള ഒരു പദാർത്ഥമാണ്. എന്നാൽ അത് ഒഴുകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറേയധികം വർഷം നമ്മൾ അത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ഒഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒഴുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരാമീറ്ററാണ് വിസ്കോസിറ്റി. ഏതൊരു ലിക്വിഡിനും വിസ്കോസിറ്റി ഉണ്ട്. ജലത്തിന് വിസ്കോസിറ്റി ഉണ്ട്, അതുപോലെ തേനിനും വിസ്കോസിറ്റി ഉണ്ട്. രണ്ടും ഒഴുകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ജലം വളരെ പെട്ടെന്ന് ഒഴുകിപ്പോകും, പക്ഷേ തേനിന് ഒഴുകാൻ കുറേയധികം സമയം വേണം. അതിൻ്റെ കാരണം വിസ്കോസിറ്റി അവിടെ വളരെ കൂടുതലായതുകൊണ്ടാണ്. പിച്ച് എന്ന് പറയുന്നത് വളരെയധികം വിസ്കോസിറ്റി കൂടിയിട്ടുള്ള ദ്രാവകമാണ്. അതുകൊണ്ട് അത് കാഴ്ചയിൽ ദ്രാവകമായിട്ട് തോന്നിക്കുകയില്ല, മറിച്ച് ഖരരൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും തോന്നിക്കുക. പിച്ചിൻ്റെ ഒരു ഉദാഹരണം ബിറ്റുമിനാണ്. ബിറ്റുമിൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം ഈ കാണുന്നതാണ്. ആ പരീക്ഷണത്തിൻ്റെ സെറ്റപ്പ് ഇവിടെ ഓരോ ഡ്രോപ്പായിട്ട് പിച്ച് നിലത്തേക്ക് വീണുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ബിറ്റുമിൻ നിലത്തേക്ക് വീണുകൊണ്ടേയിരിക്കും. പക്ഷേ ഓരോ തുള്ളികളും നിലത്തേക്ക് വീഴാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. പിച്ച് ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ വിക്കിപീഡിയ പേജിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ വർഷങ്ങളിലാണ് ഇതിൽ നിന്നും ഓരോ തുള്ളികൾ അടർന്നു വീണതെന്ന് മനസ്സിലാക്കാം. 1930 ഈ പരീക്ഷണം ആരംഭിക്കുന്നത്. അതായത് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ആദ്യത്തെ തുള്ളി വീഴുന്നത് 1938, 8 വർഷങ്ങൾക്ക് ശേഷം. ഏറ്റവും അവസാനത്തെ തുള്ളി പതിച്ചിരിക്കുന്നത് 2014. ഇനി അടുത്ത തുള്ളി ഏതാണ്ട് 2028 പതിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ടൈം ലാപ്സിലുള്ള വീഡിയോ ദൃശ്യമാണ്. കാരണം യഥാർത്ഥ ടൈമിലുള്ള വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. ബിറ്റുമിൻ എത്രമാത്രം പതിഞ്ഞ വേഗതയിലാണ് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കാനായി ഞാൻ ഒരു കണക്കുകൂടെ പറഞ്ഞു തരാം. ജലവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കണക്ക്. ജലം അതിവേഗതയിലാണല്ലോ ഒഴുകിപ്പോകുന്നത്, കാരണം അതിൻ്റെ വിസ്കോസിറ്റി വളരെയധികം കുറവാണ്. എത്രമാത്രം കുറവാണ്? ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി ജലത്തിൻ്റെ വിസ്കോസിറ്റിയേക്കാൾ 23,000 കോടി ഇരട്ടിയാണ്. ബിറ്റുമിൻ ജലത്തിൻ്റെ വേഗതയിൽ ഒഴുകിപ്പോകുന്നത് കാണണമെങ്കിൽ അത് ഒഴുകിപ്പോകുന്ന വീഡിയോ ദൃശ്യം 23,000 കോടി ഇരട്ടി വേഗതയിൽ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലിതോസ്ഫിയറിക് ഡ്രിപ്പിങ്ങിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലിതോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഈ പ്രതലം, അത് ഖരരൂപം അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. എന്നാൽ അത് പതിഞ്ഞ വേഗതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇറ്റു വീണുകൊണ്ടിരിക്കുന്ന ദ്രാവകമാണ്. ആദ്യമായി ഈ പ്രതിഭാസം നമ്മൾ കണ്ടെത്തുന്നത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്താൽ വളരെ വിചിത്രമായിട്ടുള്ള ചില ചുളിവുകൾ പ്രതലത്തിൽ ഉണ്ടാകുന്നതായി കണ്ടെത്തി. അങ്ങനെയുള്ള ചുളിവുകൾ ഒരു കാരണവശാലും ഭൂമിയിൽ ഉണ്ടാകേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭൂമി കുറേശ്ശെയായി മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയം മുകളിലേക്ക് ഉയരുന്നുണ്ട്, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. പ്ലേറ്റിൻ്റെ ചലനം ഒരു കാരണമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ചലിക്കുന്ന ഒരു പ്ലേറ്റുകളുമില്ല. 2008 ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷകർ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. ആ പ്രബന്ധത്തിൽ അവർ പറയുന്നത് ഈ പ്രതലത്തിൻ്റെ അടിയിലുള്ള ഭാഗം, അതായത് മാന്റിലിനും ലിതോസ്ഫിയറിനും ഇടയിലുള്ള ഭാഗത്ത് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള ഒരു താപനില ഉയർന്നു എന്നാണ്. 800 ഡിഗ്രി സെൽഷ്യസ് എന്ന ഒരു കണക്ക് അവർ പറയുന്നുണ്ട്. ആ താപനില
ഭൂമിയുടെ ക്രസ്റ്റിൽ നിൽക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അങ്ങനൊരു താപനില ഉണ്ടായതിനെ തുടർന്ന് അവിടെ നിന്നും ചില ഭാഗങ്ങൾ അടർന്ന് ഭൂമിയുടെ ഉള്ളിലുള്ള മാന്റിലേക്ക് പതിച്ചു. ഒരു ജലത്തുള്ളി എങ്ങനെയാണോ പതിക്കുന്നത്, അതേ രൂപത്തിൽ തന്നെയാണ് ആ പതനം സംഭവിച്ചത്. അവിടെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ബാധകമായിരുന്നു. അങ്ങനെ ഒരു ഡ്രോപ്ലെറ്റ് താഴേക്ക് വീണപ്പോൾ അതിനെ തുടർന്ന് ഭൂമി അല്പം മുകളിലേക്ക് ഉയർന്നു. ഭൂമി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഭൂമിയല്ല, ആ പ്രദേശം അല്പം മുകളിലേക്ക് ഉയർന്നു. അത് എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ 1 കിലോമീറ്ററാണ്. എന്നാൽ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഉയർച്ചയല്ല, അതിന് വർഷങ്ങൾ വേണ്ടി വന്നു. 1 കോടി വർഷങ്ങൾ കൊണ്ടാണ് അത് 1 കിലോമീറ്റർ മുകളിലേക്ക് ഉയർന്നത്. എന്നാൽ ഇപ്പോൾ തുർക്കിയുടെ മധ്യഭാഗത്ത് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നിന്നും വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു പ്രതിഭാസമാണ്. രണ്ടിടത്തും നടന്ന സംഭവം ഒന്നു തന്നെയാണ്. പക്ഷേ ഇവിടെ ഭൂമി മുകളിലേക്ക് ഒന്ന് ഉയരുകയല്ല, ആ പ്രദേശത്തെ ഭൂഭാഗം ഒന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയാണ് ചെയ്തത്. അവിടെ വലിയൊരു ഗർത്തം അല്ലെങ്കിൽ ഒരു ക്രാറ്ററാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ കാരണമായി ഗവേഷകർ പറയുന്നത് ഇതൊരു സെക്കൻഡറി ഡ്രിപ്പാണെന്നാണ്. ആദ്യം ഒരു ഡ്രിപ്പ് അല്ലെങ്കിൽ ഒരു തുള്ളി വീണു, അതിനുശേഷം വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ ഒരു ചെറിയ തുള്ളി കൂടെ വീണിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഭൂഭാഗം താഴ്ന്നു പോയത്. സൗത്ത് അമേരിക്കയിൽ സംഭവിച്ചത് പ്രൈമറി ഡ്രിപ്പായിരുന്നു. ഇവിടെ തുർക്കിയിൽ സംഭവിച്ചിരിക്കുന്നത് പ്രൈമറി ഡ്രിപ്പിനു ശേഷമുള്ള സെക്കൻഡറി ഡ്രിപ്പാണ്. മുമ്പെപ്പോഴോ ഒരു പ്രൈമറി ഡ്രിപ്പ് സംഭവിച്ചിട്ടുണ്ടാകും. അതിനെ തുടർന്നായിരിക്കണം അവിടെ അല്പം ഉയർന്ന മലനിരകൾ ഉണ്ടായിരിക്കുന്നത്. ശേഷം അതിൻ്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ പിന്നീട് നാളുകൾക്ക് ശേഷം സെക്കൻഡറി ഡ്രിപ്പ് കൂടെ അല്ലെങ്കിൽ രണ്ടാമത് ഒരു തുള്ളി കൂടി അടർന്നു വീണിട്ടുണ്ട്. ഒരു തുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു തുള്ളി ജലമായിട്ടൊന്നും എടുക്കരുത്, അല്ലെങ്കിൽ ഒരു തുള്ളി ഭൂഭാഗം ഒന്നും ചിന്തിക്കരുത്. വലിയൊരു പ്രദേശം തന്നെയാണ് ഇങ്ങനെ അടർന്ന് മാന്റലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നത്. അത് എത്രമാത്രം വേഗതയിലാണ് വീഴുന്നത്, എത്രമാത്രം വലിപ്പമുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ പ്രതലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പ്രൈമറി ഡ്രിപ്പിനെക്കുറിച്ചും സെക്കൻഡറി ഡ്രിപ്പിനെക്കുറിച്ചും വെറുതെ അനുമാനങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ഗവേഷകർ ചെയ്തിരിക്കുന്നത്, അവർ പ്രാക്ടിക്കലി ലാബിൽ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ഇത് കണ്ടക്റ്റ് ചെയ്യുകയുമുണ്ടായി. ലാബിൽ ഭൂമിയുടെ പ്രതലത്തിന് സമാനമായിട്ടുള്ള ഒരു ക്രസ്റ്റ് അവർ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ ഉള്ളിൽ മാന്റൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രഷർ ഉണ്ടാക്കുന്ന ചില പദാർത്ഥങ്ങൾ അവർ ഉപയോഗിച്ചു. അതിനെ തുടർന്ന് അവിടെ പ്രൈമറി ഡ്രിപ്പ് സംഭവിച്ചു. അത് കഴിഞ്ഞ് കുറേയധികം സമയങ്ങൾ കഴിഞ്ഞിട്ട് സെക്കൻഡറി ഡ്രിപ്പ് കണ്ടെത്തിയതായിട്ടും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതല്ല. എന്നാലും വലിയൊരു സാധ്യത തന്നെയാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂകമ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നിലവിൽ നമ്മൾ പറയുന്നത് ഭൂകമ്പം ഉണ്ടാകുന്നത് പ്ലേറ്റുകളുടെ ചലനം കാരണമാണ്. ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് നിരവധി പ്ലേറ്റുകൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ആ പ്ലേറ്റുകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനം കാരണമാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നാൽ അതുമാത്രമല്ല, വേറെയും കാരണത്താൽ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ടെന്ന് ഗവേഷകർ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല, ഒരു അനുമാനം മാത്രമാണ്. പക്ഷേ ചില ചോദ്യങ്ങളുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക് നിയമം അനുസരിച്ച് ഭൂകമ്പം ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്, നിരന്തരമായിട്ട് ഭൂകമ്പം സംഭവിക്കാൻ പാടില്ലാത്ത പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിൽ പോലും പലപ്പോഴായിട്ട് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇതൊരു സാധ്യതയാണ്. ഇത്തരത്തിലുള്ള പ്രൈമറി സെക്കൻഡറി ഡ്രിപ്പുകൾ കാരണമായിരിക്കാം ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ പ്രതലം അല്ലെങ്കിൽ ക്രസ്റ്റ് ഇത് റീസൈക്ലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് മാന്റലിലേക്ക് പതിക്കും. അല്പം താഴെ ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ്. എന്നാൽ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കണം. അത്രയും ആയുസ് മനുഷ്യരാശിക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ശാസ്ത്ര മേഖലകളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കണ്ടെത്തലുകളെക്കുറിച്ചും ശാസ്ത്ര പ്രബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ സിമ്പിളായി മനസ്സിലാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.